Hi all, welcome back to Sizzling Happiness. ഇന്ന് സോസേജ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസ് ആണ് കാണിക്കുന്നത്. ആദ്യത്തെ റെസിപ്പിയായ സോസേജ് സ്റ്റർ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് ചൂടായി വരുമ്പോൾ 10-12 വെളുത്തുള്ളി ഇട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വഴറ്റാം. ഇനി 2 സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് ലോ ഫ്ലെയിമിൽ 4 മിനിറ്റ് വഴറ്റാം. ഇനി സോസേജ് ചേർത്ത് കൊടുക്കാം. സോസേജ് 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റാം. ഇനി 1 ക്യാപ്സിക്കം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടി വഴറ്റാം. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വഴറ്റാം. മുളക് പൊടി മൂത്ത് വരുമ്പോൾ 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ വഴറ്റി എടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ സോസേജ് സ്റ്റർ ഫ്രൈ തയ്യാറായി. അടുത്ത റെസിപ്പിയായ സോസേജ് റൈസ് തയ്യാറാക്കുന്നത് കാണാം. നാല് മുട്ടയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി അടിച്ച് മാറ്റി വയ്ക്കാം. സോസിനായി 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം. ഇത് 1 പാത്രത്തിലോട്ട് മാറ്റാം. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 250 ഗ്രാം സോസേജും 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർക്കാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി 1 പാത്രത്തിലോട്ട് മാറ്റാം. ഇനി 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് 1 മിനിറ്റ് വഴറ്റാം. 1 സവാള അരിഞ്ഞത് ചേർത്ത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സും 4 പച്ചമുളകും കൂടി ചേർക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റാം. ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ചേർക്കാം.
നന്നായി മിക്സ് ചെയ്ത് ഇനി മുട്ടയും ക്യാപ്സിക്കവും സോസേജും ചേർക്കാം. ഒരു മിനിറ്റ് നന്നായി ഇളക്കി വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ചേർക്കാം. ഇവിടെ 400 ഗ്രാം അരിയാണ് വേവിച്ച് എടുത്തിട്ടുള്ളത്. റൈസ് നന്നായി മിക്സ് ചെയ്ത് ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു ടേബിൾസ്പൂൺ വിനിഗർ കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും കൂടി ചേർത്ത് ഒന്നിളക്കി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ സോസേജ് റൈസ് തയ്യാറായി. സോസേജ് സ്റ്റർ ഫ്രൈയും സോസേജ് റൈസും റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. സിസ്ലിംഗ് ഹാപ്പിനെസ്.